സംശയം മാത്രമായിരുന്നു. ഇല്ല, ഒന്നുമില്ലാന്ന് ഞാൻ സമാധാനിച്ചു. ഇപ്പോ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ കൺമുൻപിൽ കണ്ടതാ. ഇപ്പോഴും ആ മനുഷ്യൻ അവിടെ വീണു കിടക്കുക. എന്താ ദേവി, എനിക്ക് എന്ത് ദോഷമാ? എന്റെ കുഞ്ഞിന് വല്ല ആപത്തും വരുമോ? അതെനിക്കറിയണം അമ്മേ. ഭക്തവത്സലെ, എന്താ എനിക്ക് വന്നു ഭവിക്കണതെന്ന് അറിയണം ദേവി. ഇതങ്ങോട്ട് മനസ്സിലാവുന്നില്ല പെണ്ണെ. പൂജയ്ക്കുള്ള പൂക്കൾ ധാത്രിയെടുത്ത് ശങ്കുരുമാമനം പറിച്ചു കൊടുക്കില്ലേ? പിന്നെ നീ എന്തിനാ ഇപ്പോ അമ്പലത്തിലെ കാര്യങ്ങളിൽ ഇതുവരെ ഇല്ലാത്തൊരു ശ്രദ്ധ? നോക്കണേ, ശരിക്കും ഗന്ധർവൻ ആവേശിച്ചു. ഇതൊരു നടക്കി പോകൂല. ശങ്കുരുമാമ, ഈ പൂക്കള് പൂജയ്ക്കുള്ളതാണോ? താത്രയെടുത്ത് കൊണ്ടുവന്ന് തന്നല്ലോ ആവശ്യത്തിനുള്ളത്. ദേവിക്ക് ഇശി പൂക്കൾ അർപ്പിച്ച നന്നാവില്ലേ? പിന്നെ നന്നാവും, ഇങ്ങ് തന്നോളൂ. കുട്ടി നിൽക്കൂ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് നന്ദ, മേപ്പാടത്തെ പത്മാവതി എടുത്തിടേ. അതൊക്കെ അറിയാം, നേരത്തെ പരിചയപ്പെട്ടു. അതെയോ? മനസ്സിൽ എന്തോ ഉണ്ടെന്നുള്ളത് ഉറപ്പാ, എന്തായാലും പറഞ്ഞോളൂ. അതെ, ഞാൻ കണ്ടിരിക്കണോന്നേ ഇവിടെ വരണതിന് മുമ്പ് തന്നെ. ഏയ്, കണ്ടു, ഇതേ രൂപം തന്നെ. ആപത്തിലാപ്പെട്ടപ്പോ പുഴയിൽ നിന്നെ രക്ഷിച്ചു. ഇല്ല, തറയില് എന്റെ മുന്നേ വന്നു ഗന്ധർവ വേഷത്തില്. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാതിരിക്കാനേ കുട്ടി ഉള്ളറിഞ്ഞ് ദേവീനാമം ഉരുവിട്ട് കിടക്കണം. ഏലസ് ജപിച്ച് കെട്ടുകയും ആവാം കേട്ടോ. നടക്കാനിരിക്കണതിനെ കുറിച്ച് ദേവി കാണിച്ചു തന്ന സൂചന അതന്നെ ആ സ്വപ്നം. വന്നോലോ നേരിൽ തന്നെ. വലിയ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു. ദുഷ്ടമൂർത്തികളെ മന്ത്രശക്തി കൊണ്ട് അകറ്റി ദേവിയുടെ മുന്നിൽ ഒരു തിരിയെങ്കിലും തെളിച്ചു. ഏയ്, അതൊക്കെ മഹാത്ഭുതം തന്നെയാ. ഈ ദേഷ്യവും ഞങ്ങൾ എല്ലാരും അങ്ങനെ മറക്കില്ല ഒരു കാലത്തും. ആളോൾ എന്താ ഇവിടെ പറയണേന്ന് അറിയോ? ഇളയുടെ തമ്പലത്തിൽ ഇപ്പോ ദേവി മാത്രല്ല, ഒരു ദേവനോടി ഉണ്ടെന്ന്. ദേവനോ? അതാരാ? ദേവന്മാരൊക്കെ അങ്ങ് വിണ്ണിലല്ലേ, നമ്മളിവിടെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ഒരു പാവ ശാന്തിക്കാരൻ. ഏതോ ഒരു ശക്തി എന്നെ ഇവിടെ എത്തിച്ചു. അതുപോലെ തന്നെ ഒരിക്കലും മടങ്ങിപ്പോണ്ടി വരും. മുത്തശ്ശിയോട് പറയണ കേട്ടു, ദേവിയുടെ ചൈതന്യം പൂർണ്ണമായും തിരിച്ചു കിട്ടണവരെ ഇവിടെ ഉണ്ടാവുന്ന. അതിനുള്ള കർമ്മങ്ങൾ ചെയ്തു തീരാൻ കുറെ നാളെടുക്കില്ലേ? ഏയ്, ചിലപ്പോ ഒരു മാസം, ചിലപ്പോ ഒരു ദിവസം. എന്നാ ഞാൻ ചെല്ലട്ടെ, ദീപാരാധനയ്ക്ക് സമയമായി. Thank you.
നിർമ്മലക്കുട്ടി. സുഭദ്രയെടുത്തി. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അവിടെ ഇരിക്ക. അധികം ദേഹം ഇളക്കല്ലേ എന്റെ പൊന്നെ. ഇല്ലത്തങ്ങനെ ഇരിക്കുമ്പോ കുട്ടിയുടെ മുഖം ഓർത്തു പോയാ പിന്നെ ഇരിപ്പ് നിപ്പ് ഉറക്കില്ല. കന്നിപ്പേറല്ലേ. ഇവിടെയാണെ നിന്നെ നോക്കാൻ ആരാ? വിഷ്ണുമോള് പോയി. ഭർത്താവെന്ന് പറയണ ഒരുത്തൻ ഉള്ളതും ഇല്ലാത്തതും കണക്ക് തന്നെ. നീ എന്റെ കൂടെ അങ്ങനെ ഇല്ലത്തേക്ക് വരണോ കുട്ടി? പേര് വരെ നിന്നെ ഞാൻ നോക്കിക്കോളാം. അയ്യോ അതൊക്കെ ബുദ്ധിമുട്ടാവുന്ന ചിന്തയെ പാടില്ല. നിന്നെ ശ്രദ്ധിക്കാൻ അവിടെ ഇനി ഞാൻ മാത്രമല്ല, എട്ടുപത്ത് ബാല്യക്കാരികളെ കൂടി നിർത്താൻ പോവാ. തീണ്ടാപ്പാടകലെ നിർത്തേണ്ട കൂട്ടരൊന്നും അല്ല കേട്ടോ. പടിപ്പുരയ്ക്കകത്ത് പെരുമാറാൻ യോഗ്യതയുള്ളവർ തന്നെയാ. അവരെ ഇടത്തും വലത്തും നിന്ന് നിന്നെ നോക്കിക്കോളും. വേറെ പേറ്റിച്ചെ അന്വേഷിക്കണ്ട. പേരെടുത്ത് കുഞ്ഞിനെ ഉള്ളം കയ്യിൽ അങ്ങോട്ട് വച്ചു തരും. ഇപ്പൊ തന്നെ പോയാലോ ഇല്ലത്തേക്ക്? സുഭദ്രയുടെ ക്ഷമിക്കണം, എനിക്ക് ഇവിടം വിട്ട് വരാനാവില്ല. വിഷ്ണുമോളുടെ കുഴിമാടത്തില് തിരി തെളിയിക്കണം. പിന്നെ അച്ഛൻ തോന്നുമ്പോഴായിരിക്കും വരിക. എന്നാലും വരുമ്പോ ഗോവിന്ദേട്ടനെ ഒരു നോട്ടം കാണാലോ. എന്റെ പൊന്നേ, നിന്റെ ഒരു മനസ്സ് ചവിട്ടി അരച്ചാലും കാലു തൊട്ട് വന്ദിച്ചോളും. നമ്മൾ പെണ്ണുങ്ങള് ഇങ്ങനെയൊന്നും ആവരുത് കുട്ടി. ദേ എന്റെ കാര്യം തന്നെ നോക്ക്. നമ്മളുടെ ഒരു സമുദായത്തിന്റെ നില വെച്ച് നോക്കിയാല് ബ്രാഹ്മണ ഗൃഹത്തിൽ പെരുമാറാൻ പറ്റുമോ? നനയ്ക്കാനും തുടയ്ക്കാനും നിക്കാം, അത്ര തന്നെ. എന്നിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ അകത്തുള്ളവളുടെ സ്ഥാനം നേടിയില്ലേ? ഇല്ലത്തിന് അകത്തെ സ്ഥിതിയൊക്കെ നിനക്കറിയോ? പെണ്ണുങ്ങൾക്ക് വടക്കിന് വിട്ടൊരു ഇടവില്ലെന്നാ. ഞാൻ പക്ഷേ തെക്കിനിയിലും പടിഞ്ഞാറ്റിനിയിലും എന്നല്ല പൂജാമുറിയിൽ വരെ അവകാശം ഉറപ്പിച്ച് കാര്യങ്ങൾ നോക്കണില്ലേ? എന്താ അറിയില്ല അതേപ്പറ്റി കുട്ടിക്ക്? ആ അതാ എന്റെ ഒരു കെൽപ്പ്. നിർമ്മലയും അങ്ങനെ തന്നെ ആവണം. ഈ തറവാടും മാളികയൊക്കെ കയ്യിലാക്കി അമ്മാനും ആടണം. എന്നാലേ നിനക്ക് ഇവിടെ ഒരു വിലയുണ്ടാവൂ. മനസ്സിലാവണുണ്ടോ നിനക്ക്? അയ്യോ എനിക്ക് അങ്ങനെയൊന്നും. നിനക്കതിന് സാധിച്ച നാളെ നിന്റെ കുഞ്ഞു കഷ്ടപ്പെടേണ്ടി വരില്ല. അതല്ലെങ്കിൽ ഇക്കണ്ടതൊക്കെ ഗോവിന്ദൻ വിറ്റു തൊലക്കേ ഉണ്ടാവും. സുഭദ്രയെടുത്തി പറഞ്ഞില്ലാന്ന് വേണ്ട. ഗോവിന്ദേട്ടന്റെ അച്ഛൻ സമ്പാദിച്ചതല്ലേ, എന്താന്ന് വെച്ചാ ആവട്ടെ, പിന്നെ എന്റെ കുഞ്ഞ്. ഭാഗ്യേറിയ ദൈവം ഉണ്ടല്ലോ. ഓ വേദാന്തം വേദാന്തം. കുട്ടിയേയും നിന്റെ അദ്ദേഹത്തിന്റെ അച്ഛനെയും ഒരു വണ്ടി തന്നെ കെട്ടണം. ഇനിയിപ്പൊ ഞാനെന്ത് പറഞ്ഞിട്ടെന്താ? വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ നിർമ്മലെ. അതെ, നിന്റെ ചക്കരവാവ വികൃതി കുട്ടിയാണോ? ചവിട്ടും കുത്തുമൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. ഹേ ഇല്ലില്ല, ചവിട്ടുമില്ല കുത്തുമില്ല. സമാധാനായി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ആ തേങ്കുറിശ്ശിയിലെ കെട്ടിലമ്മയെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. ചെല്ലട്ടെ. കൈ പൊള്ളിയില്ലല്ലോ. പരാശക്തിയുടെ ചൈതന്യമല്ല അദ്ദേഹം പറയണ പോലെ തേങ്ങാക്കൊലയാ. അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത തെറ്റുകൾ ഏറെയാണ് മഹാമായെ. പൊറുക്കണേ ദേവി, മഹാപാപങ്ങൾ പൊറുത്ത് മാപ്പാക്കണേ കാരുണ്യമൂർത്തേ, മാപ്പ് തരണേ ദേവി.
മോളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇനി അച്ഛൻ ഇവിടെ ഉണ്ടാവില്ല. ദൂരേക്കൊരു യാത്ര, കാശി, ഹിമാലയം, അങ്ങനെ ചില ആഗ്രഹങ്ങളുണ്ട്. നാവാമുകുന്ദനെ പോയി തൊഴുത് ഇന്ന് തന്നെ പുറപ്പെടും. അച്ഛൻ പോകരുത്, ഞങ്ങളെ വിട്ട് എങ്ങോട്ട്? ചാത്തൻ സേവകനല്ലാത്ത ആറങ്ങോട്ട് പണിക്കർ ഈ വീടിനും ദേശത്തിനും ഭാരമാ. ഈ കണ്ടതൊന്നും അനുഭവിക്കാനുള്ള അർഹതയും ഇനി എനിക്കില്ല. എന്റെ വിഷ്ണുമോളൊരിക്കൽ പറഞ്ഞതുപോലെ, എത്രയോ പാവങ്ങളുടെ കണ്ണീര് വീണ, കല്ലും മരവും കൊണ്ട ഇതെല്ലാം പണി തീർത്തത്. ഇനി വേണ്ട, ഒക്കെ വിട്ടുകൊടുക്കുക, വിട്ടു തരിക. മോളിത് വാങ്ങ. മോൾക്കും കുഞ്ഞിനും ജീവിക്കാൻ ഈ വീടും ഇതിനോട് ചേർന്ന ഭൂമിയും ചാത്ത മടന്നിക്കുന്ന മണ്ണും മോൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. തെങ്ങിൻ പറമ്പുകളും കണ്ടങ്ങളും അടിയാന്മാർക്കും കുടിയാന്മാർക്കും പാട്ടക്കാർക്കും എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഉണ്ടൊരു പങ്ക്. ഞങ്ങൾക്കൊന്നും വേണ്ട തമ്പ്ര, തമ്പ്രാൻ ഇവിടെ ഉണ്ടായാൽ മാത്രം മതി. യഥാർത്ഥ തമ്പുരാൻ അവിടെയല്ലേ അദ്ദേഹത്തിന്റെ നിശ്ചയം എന്തെന്ന് ആർക്കറിയാം. ഞങ്ങൾക്കൊന്നും വേണ്ട തമ്പ്ര, തമ്പ്രാൻ ഇവിടെ ഉണ്ടായാൽ മാത്രം മതി. യഥാർത്ഥ തമ്പുരാൻ അവിടെയല്ലേ അദ്ദേഹത്തിന്റെ നിശ്ചയം എന്തെന്ന് ആർക്കറിയാം. എല്ലാരെയും ഓർത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഗോവിന്ദേട്ടൻ, ഗോവിന്ദേട്ടനെ മാത്രം അച്ഛനെ ഓർത്തില്ലല്ലോ. എന്റെ മകൻ എന്നെ ശിക്ഷിച്ചത് കൊണ്ടല്ല, ഈ കൈകളുണ്ട് എന്റെ മോളെ സ്വന്തം കൂടപ്പുറപ്പിനെ കൊല്ലിച്ചു. പാവക്കറ വീണ പണവും സ്വത്തും കൈകളിലെത്തിയാൽ അവൻ ഇനിയും പിഴച്ചുപോകും. അവൻ വിയർത്ത് ജീവിക്കട്ടെ, അല്ലാതെ ഞാൻ എന്താ പറയുക. എന്നാൽ ഞാനങ്ങോട്ട് ഇനിയൊരു യാത്ര പറച്ചിലില്ല. പാട്ടക്കാർക്കും പറകുട്ടിയവന്മാർക്കും വലിഞ്ഞു കയറി കുടിപാർത്തവന്മാർക്കും ഒക്കെ തുണ്ടും തുണ്ടുമായിട്ട് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് പോയിരിക്കുക. ഓർക്കുമ്പോ അടിപൊടി വിറച്ച് കയറുക. അവിടുന്ന് പണിക്കര് സമ്പാദിച്ചു കൂട്ടിയതൊക്കെ അളവറ്റ മണ്ണും
കണക്കില്ലാത്ത പൊന്നും പണ്ടൊക്കെ അതൊക്കെ ഇവിടേക്ക് വന്നു ചേരേണ്ടതല്ലേ? അല്ലേ? എന്താ മിണ്ടാട്ടം മുട്ടിയത്? മറന്നോ, ഗോവിന്ദനെ ഉപയോഗിച്ച് പണിക്കർക്കുള്ളതെല്ലാം ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് അങ്ങ് എഴുന്നള്ളിച്ചതല്ലേ? ത്രിവിക്രമന്റെ വാക്കുകൾ പാഴ്വാക്കാവുന്ന് തോന്നണ്ടോ നിനക്ക്? എങ്കിൽ കേൾക്ക്, ആറങ്കോട്ട് പണിക്കരുടെ സമ്പാദ്യത്തിന്റെ കാൽ ചക്രം പോലും ഒരുത്തന്റെ കയ്യിലും ചെന്ന് ചേരില്ല, ഒക്കെ ഈ കയ്യിൽ ഒന്ന് ചേരും. അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങളുടെ സമയം ഇനി. എന്താ അവിടുത്തെ മനസ്സില്? പണിക്കർ, അയാള് കാശിയിലോ ഹിമാലയത്തിലോ ഒന്നും ചെന്ന് ചേരില്ല, പകരം പരലോകം പോവും. പക്ഷേ പണിക്കരുടെ വിധി തീരുമാനിക്കേണ്ടത് മകൻ തന്നെയാ. ആ പാപം കൂടി ഗോവിന്ദന്റെ തലയിൽ ഇരിക്കട്ടെ. എന്നുവച്ചാ? പണിക്കരെ ഞാനങ്ങ് കൊല്ലും. പിന്നെ ബാല്യക്കാരൻ കമ്മാരനെ വിട്ട് ഗോവിന്ദനാണത് ചെയ്തതെന്ന് ദേശത്ത് മുഴുവൻ പറഞ്ഞങ്ങ് പരത്തും. പിന്നെ ഈ നാട്ടിൽ ഗോവിന്ദന് നിൽക്കാൻ പറ്റുമോ? നാട്ടുകാര് തല്ലി കൊന്നോളൂ അവനെ. ഒരു വെടിക്ക് രണ്ടു പക്ഷി, പണിക്കരും ഗോവിന്ദനും. സുഭദ്രയെ നീ നോക്കിക്കോ, ഗോവിന്ദനോടും ജീവനും കൊണ്ട്, നാട്ടുകാര് പിന്നാലെയും. സർവമംഗളമംഗല്യേ ശിവേ സർവാത്ര സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. നിർമ്മലേ
രുദ്രവനം കയറി ഗോവിന്ദന്റെ ഭാര്യയെ കൊന്നു കളഞ്ഞേക്കാം.